ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം. 3 വാർഡുകളിലെ മുഴുവൻ ആളുകളെയും ദുരന്തബാധിതരായി പ്രഖ്യാപിക്കണമെന്നും പുനരധിവാസത്തിൽ അവരെയും ഉൾപ്പെടുത്തണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം. വയനാട് കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധം. ചൂരൽമല പുനരധിവാസ പദ്ധതി എളുപ്പത്തിലാക്കുക, പെട്ടെന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ഈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർ ഇപ്പോൾ സമരം നടത്തുന്നത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം സർക്കാരിന്റെ മെല്ലെ പൂക്കിൽ ദുരന്തബാധിതർ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ബാനറിലുള്ളത്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ചേച്ചി എവിടുന്നാ? ഈ പുനരധിവാസവും മറ്റു കാര്യങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല? ഇതുവരെയായിട്ട് എവിടെ എത്തിയിട്ടില്ല. സ്ഥലമെടുപ്പ് പോലും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്നാക്കണം. അത് അതേപോലെ തന്നെ നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലെന്നാ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് മക്കൾ മാത്രം ജയിക്കുന്നവരുണ്ട്. അപ്പോൾ അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി, അച്ഛൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. അത് കാരണം അതിൻ്റെ തെരച്ചിലും നിർത്തിയിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ആ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ ഉപജീവന മാർഗമായിട്ടുള്ള കൃഷി മൊത്തം നശിച്ച ആളുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. 2.5 ഏക്കർ 3 ഏക്കർ 5 ഏക്കർ സ്ഥലം വരെയുള്ള ആളുകളെല്ലാം നശിച്ചു. അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വീട് തന്നെ ഇതുവരെ ആർക്കും ആയിട്ടില്ല. വിവിധ ആവശ്യങ്ങളാണ് അവർ പറയുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സമരവുമായി ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിലേക്ക് ഒരു പ്രത്യക്ഷ സമരവുമായി ഇറങ്ങാനുള്ള ഒരു കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുനരധിവാസം, പിന്നെ നമുക്ക് കിട്ടാനുള്ള ബോഡികൾ. കാരണം ഇപ്പോൾ നമ്മളെ മക്കളതൊന്നും ഇതുവരെ നമ്മൾ നല്ല 45 പേരത് കിട്ടാണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു ധാരണ അവർക്കില്ല. കാരണം ഗവൺമെൻറ് വെറുതെ എന്തെങ്കിലും പറയാന്നല്ലാതെ അതിനെക്കുറിച്ച് യഥാർത്ഥമായി ഞങ്ങളിൽ എത്തിക്കുന്നില്ല. അവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ആ നിങ്ങൾക്ക് പുനരധിവാസം ഉണ്ട്, അവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്, ആരിസെൻസിൻ്റെ സ്ഥലം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കേസിലുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലങ്ങൾ, അതെല്ലാം കോടതി കേസുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് വെറുതെ നമ്മളെ മുന്നിൽ ഇട്ടിട്ട് ജനങ്ങളെ നിങ്ങൾക്ക് പുനരധിവസിപ്പിക്കാം, ഇവിടെ ചെയ്യാം, അതൊന്നല്ല. പിന്നെ ഈ നമുക്ക് ടെസ്റ്റ്, കാരണം ഇപ്പോൾ എൻ്റെ മക്കൾ 2 പേരും ഇപ്പോൾ കിട്ടിയിട്ടില്ല. എനിക്ക് ഉപ്പാൻ്റെ അനിയൻ്റെ മോനെ കിട്ടിയില്ല. അതുപോലെ 47 പേരെ കിട്ടാണ്ട് ഇന്നിട്ട് നമുക്കൊരു തൊഴിൽ 90 ദിവസമായി, ഒരു തൊഴിൽ പോലും എടുക്കാനുള്ള ഇതില്ല. കാരണം ഇതെന്തെങ്കിലും അറിഞ്ഞതിൻ്റെ ശേഷമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? കാരണം ഞാൻ, എൻ്റെ ഭാര്യ, അങ്ങനെ എത്ര രക്ഷിതാക്കൾ ആ 47 ബോഡികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ? ഇതൊന്നും സർക്കാർ അറിയാത്ത പുനരധിവാസം പിന്നീട് ആദ്യം ഇതുപോലെ ഇതിലുള്ള കാര്യങ്ങൾ കിട്ടട്ടെ. ഈ അന്നത്തെ ഒരു ഊർജിതമായുള്ള ഒരു സംഗതിക്ക് അപ്പുറത്തേക്ക് പിന്നീടൊന്നും നടന്നിട്ടില്ല അല്ലേ? ശരി, അന്ന് ആ പറയുന്ന വാക്കുകളല്ലാതെ ഇപ്പോൾ ഉചിതമായ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ടൗൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകൾ ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊന്നും അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. കാരണം കേരളം കണ്ടത് ഏറ്റവും വെച്ച് ഒരു പ്രതിഷേധമായിരിക്കും ഞങ്ങൾ ഇനിയും ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുക. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇതിനും വലിയ പ്രതിഷേധം കേരളം കണ്ടിൽ, അല്ലെങ്കിൽ ലോകം ഇന്ത്യ കണ്ടിൽ ഏറ്റവും വലിയ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ഉറച്ച തീരുമാനമാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതേപോലെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ഈ മത്തായി കമ്മീഷൻ റിപ്പോർട്ടാണ്. അത് ഞങ്ങൾ പറയണത് മത്തായി ഈ മഴക്കാലം വന്നാൽ അവിടെ വന്ന് താമസിക്കട്ടെ, മൂപ്പരും ഒരു ദിവസം വരെ അവിടെ താമസിക്കൂല. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് മൂപ്പര് ആ റിപ്പോർട്ട് നിലവിൽ കൊടുക്കുന്നത്. കാരണം 30 മീറ്റർ 50 മീറ്റർ ഞങ്ങൾക്ക് തന്നെ ഈ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് ഒരു ഭയങ്കരമായ ഒരു അത്ഭുതമാണ് തോന്നിയത്. കാരണം 50 മീറ്റർ 30 മീറ്ററിലൊക്കെ ഒരു ഇതിലും താമസിക്കാൻ അവിടെ പറ്റാത്തൊരവസ്ഥയാണ്. പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു സമരത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്, ഒരു സൂചനയായിട്ട് മാത്രമാണ് സിവിൽ സ്റ്റേഷന് മുന്നിൽ ഒരു ധർണ ഇരിക്കുന്നത്. ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ പുനരധിവാസത്തിൽ, ഒപ്പം തന്നെ ആളുകളുടെ മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, അത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ ഇവർ പറയുന്നുണ്ട്. സർക്കാർ ഇത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും സമരവുമായി രംഗത്തിറങ്ങുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. മുഷ്താഖിനൊപ്പം ഷിതാ ജഗത്, മീഡിയ വൺ, വയനാട്.